ചോദ്യം കേൾക്കുമ്പോൾ ഉറപ്പായും എല്ലാവരും അതായത് ഇതേക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത എല്ലാവരും പോകുന്ന ഉത്തരം ഏതായിരിക്കും അത് ഹോർത്തൂസ് മലബാർ കസ ആയിരിക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എൽഡി ക്ലർക്ക് മെയിൻ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന എന്നത് നമുക്കറിയാം ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അറബികളാണ് ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശികൾ ആരാണ് അറബികളാണ് എന്നാൽ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ആദ്യമെത്തിയ വിദേശികൾ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം അറബികളാണ് എന്നാൽ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യം യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം പോർച്ചുഗീസുകാരാണ് ഈ പോർച്ചുഗീസുകാർ എന്ന് പറയുമ്പോൾ അവർ യൂറോപ്യന്മാരാണല്ലോ എന്തുകൊണ്ടാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്തുവാൻ ഒരു കടൽ മാർഗം അന്വേഷിച്ചത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിച്ച് നമ്മൾ ചെന്നാൽ ഒട്ടോമൻ തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് കൊണ്ടാണ് എന്ന് മനസ്സിലാവും ശ്രദ്ധിക്കുക ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം എന്നാണ് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്പിലേക്കുള്ള കച്ചവടം നടന്നിരുന്നത് എന്നാൽ ഈ കച്ചവട പാത തുർക്കികൾ അടച്ചതോടുകൂടി യൂറോപ്യന്മാർക്ക് പുതിയ വഴി തേടേണ്ടി വന്നു അങ്ങനെയാണ് അവർ കടൽ മാർഗം പുതിയ വഴി അന്വേഷിച്ചത് ആ വഴി അന്വേഷണത്തിൽ ആദ്യമായി വിജയിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു വേറൊന്നുമില്ല ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം 1453 യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമേ നോക്കുന്നുള്ളൂ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ് അതിനുശേഷം ഡച്ചുകാരെത്തി അതിനുശേഷം ബ്രിട്ടീഷുകാരെത്തി അവസാനം എത്തിയത് ഫ്രഞ്ചുകാരാണ് ശ്രദ്ധിക്കുക പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഈ ഒരു ഓർഡറിലാണ് ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ കടൽ മാർഗം എത്തിയത് എന്നാൽ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആരാണ് അത് ഡച്ചുകാരാണ് അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനെത്തുന്നത് നമുക്കറിയാം വാസ്കോഡഗാമ കാപ്പാടെത്തിയ വർഷം 1498 അല്ലേ 1498 ആകുമ്പോൾ അത് ഏത് നൂറ്റാണ്ടാണ് 15th century പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തുന്നത് അതുപോലെ പോർച്ചുഗീസുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ പരന്തറീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരെയാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരെയാണ് വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരെയാണ് ഷീമക്കാർ എന്നറിയപ്പെടുന്നതും ബ്രിട്ടീഷുകാരെ തന്നെയാണ് വെള്ളക്കാർ എന്നറിയപ്പെടുന്നതും ഷീമക്കാർ എന്നറിയപ്പെടുന്നതും ബ്രിട്ടീഷുകാരെയാണ് എന്നാൽ PSC തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് യവനന്മാർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഗ്രീക്കുകാരെയാണ് യവനപ്രിയ എന്നറിയപ്പെടുന്നത് എന്താണ് കുരുമുളകാണ് യവനന്മാർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗ്രീക്കുകാരെയാണ് അതുപോലെ യാങ്കികൾ എന്നറിയപ്പെടുന്നത് അമേരിക്കക്കാരെയാണ് ഒന്നുകൂടി പറയാം യാങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് അമേരിക്കക്കാരെയാണ് അപ്പോൾ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരെയാണ് പരന്തറീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരെയാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരെയാണ് വെള്ളക്കാരെന്നും ഷീമക്കാരെന്നും അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരെയാണ് യവനന്മാർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരെയാണ് യാങ്കികൾ എന്നറിയപ്പെടുന്നത് അമേരിക്കക്കാരെയാണ് വാസ്കോഡഗാമയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ വേഗം നമ്മൾ പറഞ്ഞു പോവുകയാണ് വാസ്കോഡഗാമ ഏത് നാട്ടുകാരനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പോർച്ചുഗീസുകാരനാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവിന്റെ പേരാണ് മാനുവൽ ഒന്നാമൻ വാസ്കോഡഗാമ പുറപ്പെട്ട വർഷം 1497 വാസ്കോഡഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ 4 കപ്പലുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഒരു കപ്പൽ തകർന്നു പോവുകയും ഇന്ത്യയുടെ തീരത്തേക്ക് എത്തിയത് അതായത് കോഴിക്കോട് കാപ്പാടേക്ക് എത്തിയത് 3 കപ്പലുകളാണ് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് എത്തിയത് 1498 May 20th കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് വാസ്കോഡഗാമ എത്തിയത് കാപ്പാട് ഉൾപ്പെടുന്ന പഞ്ചായത്തിന്റെ പേരാണ് ചേമഞ്ചേരി പഞ്ചായത്ത് കോഴിക്കോട് കാപ്പാട് കടൽത്തീരത്താണ് വാസ്കോഡഗാമ ആദ്യമായി എത്തിയത് കാപ്പാട് ഉൾപ്പെടുന്ന പഞ്ചായത്തിന്റെ പേരാണ് ചേമഞ്ചേരി പഞ്ചായത്ത് അതുപോലെ ചോദിച്ചിട്ടുണ്ട് വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെയിന്റ് ഗബ്രിയൽ അതുകൂടാതെ കേരളത്തിലെത്തിയ മറ്റ് 2 പോർച്ചുഗീസ് കപ്പലുകളാണ് സെയിന്റ് റാഫേലും സെയിന്റ് ബെറിയോയും ആകെ കാപ്പാട് തീരത്തെത്തിയത് 3 പോർച്ചുഗീസ് കപ്പലുകളാണ് സെയിന്റ് ഗബ്രിയേൽ സെയിന്റ് റാഫേൽ സെയിന്റ് ബെറിയോ വാസ്കോഡഗാമ പോയ ശേഷം വീണ്ടും തിരിച്ചു വരുന്നു
രണ്ടാമതായെത്തിയ വർഷം 1502, മൂന്നാമതായെത്തിയ വർഷം 1524. വാസ്കോഡഗാമ അന്തരിച്ചതും 1524 തന്നെയാണ്. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെയിന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. അതിനുശേഷം ഭൗതിക ശരീരം പോർച്ചുഗീസിലേക്ക് തിരികെ കൊണ്ടുപോയി. വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗലിലെ ലിസ്ബണിലുള്ള ജെറോണോമസ് കത്തീഡ്രലിലാണ്. വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം ഉള്ളത് 1539 കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം കൊണ്ടുപോയത്. വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ആൽബുക്കർക്കാണ്. എന്നാൽ ഇന്ത്യയിലെ അവസാന പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആണ് അന്റോണിയോ വാസിലോ ഇ സിൽവ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന പുസ്തകത്തിന്റെ പേരാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഈ ചോദ്യം PSC ചോദിച്ചതാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച്, അതായത് പോർച്ചുഗീസ് അധിനിവേശത്തെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിക്രമങ്ങളെ കുറിച്ചും സൂചന നൽകുന്ന പുസ്തകമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം അറബി ഭാഷയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ ഏതാണ്? അറബി ഭാഷ. 16-ാം നൂറ്റാണ്ടിലാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിക്കുന്നത്. അതുപോലെ ഖാസി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീനും സൈനുലാബ്ദീന്റെ ഫാത്തുൽ മുജാഹിദീൻ, ഈ രണ്ട് കൃതികളും പോർച്ചുഗീസ് അധിനിവേശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഖാസി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീനും സൈനുലാബ്ദീന്റെ ഫാത്തുൽ മുജാഹിദീനും പ്രതിപാദിക്കുന്നത് പോർച്ചുഗീസ് അധിനിവേശത്തെ കുറിച്ചാണ്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. കൊച്ചിയിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചതും പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ്. ശ്രദ്ധിക്കുക, വാസ്കോഡഗാമയുടെ പിൻഗാമിയായി 1500 കേരളത്തിലെത്തിയ വ്യക്തിയാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. അദ്ദേഹം സാമൂതിരിയുമായുള്ള തർക്കത്തെ തുടർന്ന് നേരെ കൊച്ചിയിലേക്ക് വരികയാണ്. കൊച്ചിയിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചതും ആര് തന്നെയാണ്? പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അൽമേഡയെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ പോയിന്റ് ആണ് ശ്രദ്ധിക്കാനുള്ളത്. ആ പോയിന്റ് നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി, നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അറബികളായിരുന്നാലും കോഴിക്കോട് സാമൂതിരിയുടെ പടയാളിയായ കുഞ്ഞാലി മരക്കാറായിരുന്നാലും എല്ലാവരും കടലിന്റെ ആധിപത്യം നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കടൽ ആധിപത്യം നേടുന്നതിന് കൂടുതൽ ശക്തനാവണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കബ്രാൾ മുന്നോട്ട് വച്ച ഒരു നയമാണ് ബ്ലൂ വാട്ടർ പോളിസി. അതായത് കടലിന്റെ ആധിപത്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു നയമാണ് ബ്ലൂ വാട്ടർ പോളിസി, അല്ലെങ്കിൽ നീല ജലനയം. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വൈസ്രോയിയാണ് ആൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നതും ആൽബുക്കർക്കാണ്. അദ്ദേഹം നിയമിതനായത് 1509 സാമൂതിരിയുടെ അധികാരത്തെ തകർത്തെറിഞ്ഞ് കേരളത്തിലും അതുപോലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും അധികാരം പിടിക്കുന്നതിനും വേണ്ടി ആൽബുക്കർക്ക് ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണ് മിക്സഡ് കോളനി സിസ്റ്റം, അതായത് മിശ്ര കോളനി സമ്പ്രദായം. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരെ കൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുകയും അതിലൂടെ അവർക്ക് കൂടുതൽ അധികാരം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന കണക്കുകൂട്ടലിലാണ് ഈ മിശ്ര കോളനി വ്യവസ്ഥ ആൽബുക്കർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. പോർച്ചുഗീസുകാരെ കൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ച് കൂടുതൽ അധികാരം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ട് ആൽബുക്കർക്ക് ലക്ഷ്യം വച്ചിരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചാലും ഉത്തരം ആൽബുക്കർക്കാണ്. ഇന്ത്യയിലെ സതി എന്ന ദുരാചാരത്തെ നിരോധിക്കുകയും നാണയ സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്ത വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെയാണ്? അതും ആൽബുക്കർക്ക് തന്നെയാണ്. 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപ്പൂർ സുൽത്താൻമാരിൽ നിന്നാണ്.
അതിന് നേതൃത്വം നൽകിയതും ആൽബുക്കർക്ക് തന്നെയാണ്. 1510 പോർച്ചുഗീസുകാർ ബിജാപ്പൂർ സുൽത്താൻമാരിൽ നിന്നും എന്ത് പിടിച്ചെടുക്കുന്നു? ഗോവ പിടിച്ചെടുക്കുന്നു. അതുപോലെ പോർച്ചുഗീസുമാരുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സന്ധിയാണ് കണ്ണൂർ സന്ധി, അതായത് കണ്ണൂർ ഉടമ്പടി. കണ്ണൂർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1513 അത് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിലാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ശ്രദ്ധിക്കുക, കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലായിരുന്നു വർഷം 1513. 1540 പോർച്ചുഗീസുകാർ ഒപ്പുവെച്ച മറ്റൊരു സന്ധിയാണ് പൊന്നാനി സന്ധി. ആ സന്ധിയും ഒപ്പുവെച്ചത് ആരുമായിട്ടാണ്? കോഴിക്കോട് സാമൂതിരിയുമായാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഗോവയാണ്. 1556 പോർച്ചുഗീസുകാർ ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാർ കേരളത്തിൽ പ്രചരിപ്പിച്ച ക്രിസ്തീയ കലാരൂപമാണ് ചൗട്ട് നാടകമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ചാവി, വിജാഗിരി, വികാരി, മേശ, കസേര, ചായ, വരാന്ത, സെമിത്തേരി, കപ്പിത്ത മുതലായ എല്ലാ വാക്കുകളും പോർച്ചുഗീസ് വാക്കുകളാണ്. ഏതൊക്കെയാണ്? ചാവി, വിജാഗിരി, വികാരി, മേശ, കസേര, ചായ, വരാന്ത, സെമിത്തേരി, കപ്പിത്താൻ. ഈ വാക്കുകളെല്ലാം മലയാളത്തിന് സംഭാവന ചെയ്തത് പോർച്ചുഗീസുകാരാണ്. ഈ പേര് ശ്രദ്ധിക്കുക, പെറോഡ കോവിൽഹ. ചോദ്യം ഇതാണ്, കരമാർഗം ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരനാര് എന്ന് ചോദിച്ചാൽ ഉത്തരം പെറോഡ കോവിൽഹ. കടൽ മാർഗം വന്നത് ആരാണ്? വാസ്കോഡ ഗാമയാണ്. എന്നാൽ കരമാർഗം ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? പെറോഡ കോവിൽഹ. 1503 പോർച്ചുഗീസുകാർ അവരുടെ കോട്ട ആദ്യമായി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അത് കൊച്ചിയിലാണ്. ആ കോട്ടയുടെ പേരാണ് ഫോർട്ട് മാനുവൽ. ഫോർട്ട് മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പള്ളിപ്പുറം കോട്ട, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ആയിക്കോട്ട. കൊച്ചിയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പള്ളിപ്പുറം കോട്ട എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആയിക്കോട്ട. ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തികൾ ആദ്യമായി പണിത കോട്ട ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം അത് ഫോർട്ട് മാനുവൽ തന്നെയാണ്. ഫോർട്ട് മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ആൽബുക്കർക്കിന്റെ നേതൃത്വത്തിലാണ് ഈ ഫോർട്ട് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി, വറ്റൽമുളക് എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. പറങ്കിപ്പടയാളികൾ എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കരാണ്. പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോഥിക് ശൈലി. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി, ഗോവയിലെ ബോം ജീസസ് പള്ളി എന്നിവ ഗോഥിക് ശൈലിയിൽ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പ്രധാന പള്ളികളാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി ഏത് എന്ന് ചോദിച്ചാലും കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി തന്നെയാണ്. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. അത് പണി കഴിപ്പിച്ചത് 1555. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരത്തിന്റെ പേരാണ് മട്ടാഞ്ചേരി കൊട്ടാരം. അത് പണി കഴിപ്പിച്ചത് 1555.